ഇതൊക്കെ ശരിയാവോ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. നിങ്ങൾ പേടിക്കേണ്ട മാഷെ, ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. എൻ്റെ പണ്ടത്തെ എഴുത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടോ പോലെ ടച്ച് വിട്ടുപോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല, റെയിമൊന്ന് വായിച്ചു പോകേ. മലയാള മാഷക്ക് ടച്ച് വിട്ടുപോകേ. നോക്കട്ടെ. മത്സകൈ, എൻ്റെ ചിതാകാശത്തിൽ തെളിഞ്ഞ പൊൻ താരകൈ, നിന്നിൽ സർവാന്തര്യാമിയായി, മൊത്തം സർവാന്തര്യാമിയായി വിഹരിക്കാൻ അനുവദിച്ചാലും, ഇത് എൻ്റെ ഹൃദയത്തിൽ സേതുബന്ധനം ചെയ്ത പ്രണയപ്രവാഹത്തിൻ്റെ ഒരു തുള്ളി. എത്ര അടക്കി നിർത്തിയിട്ടും അടർന്നു പോയത് ഇതിൽ നിയലിക്കുന്നത് എൻ്റെ ഹൃദയമാണ്. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണഹസ്തത്തിൻ്റെ വിശുദ്ധിയിൽ ഈ പ്രാർത്ഥനയെ വിലമതിക്കണമേ എന്ന് ആപാദ ചൂണ്ടും പ്രണയപരിവശനായ സഹപ്രവർത്തകൻ. ഇതെന്താ മാഷത്, പ്രബന്ധം? ഇതിപ്പോൾ ടീച്ചർക്ക് ശബ്ദ ധാരാവലിയും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ. ഇതിനെന്താ കുഴപ്പം? ഇങ്ങനെയാണ് പ്രേമലാകുന്നത്? ഇങ്ങനെയൊക്കെ ഇത് എന്താ മനസ്സിലാവൂ? എന്താ മനസ്സിലാവാത്തത്? അപ്പം ഞാൻ എൻ്റെ എഴുത്തിൻ്റെ നിലവാരം കുറക്കണം, അതാണോ നിങ്ങൾ പറയുന്നത്? ഇത് എന്ന് പറഞ്ഞിട്ടാണ് വിവരം കാണിക്കാനുള്ള സാധനമല്ല മാഷ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാഷ് ഒരു കാഞ്ചി, മാഷ് ഇങ്ങോട്ടിരിക്കും, ഇത് ഞാൻ പറഞ്ഞുതരാം. മാഷ് ഇത് ഇങ്ങോട്ടിരിക്കും. മാഷേ ഇരിക്കും. മാഷേ ഇത് പറ. ഡിയർ ടീച്ചർ. തീരുവേണ്ട, നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എഴുതു മാഷേ. എന്റെ ജോലി പോകുന്ന കേസാണ് ട്രെയിന്. ഒരു പ്രശ്നമില്ല മാഷേ. മാഷേ ഇത് ഞാനൊരു അധ്യാപകനല്ലേ. ഞാനല്ല പറയുന്നത് മാഷേ, നിങ്ങൾ എഴുത്, എഴുതു മാഷേ. ഡിയർ ടീച്ചർ, ഡിയർ ടീച്ചർ, ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. എഴുതു മാഷേ. ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ എഴുത്തിലെ രണ്ട് മൂന്ന് വരികൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. രസവും രസവും കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണാസ്ത്രം, പ്രേമലേഖത്തിന് ചേർക്കാൻ പറ്റിയ സാധനം. ടീച്ചറ് ഭക്ഷണം കഴിക്കുന്നില്ല, കുറച്ച് വർക്കുണ്ട്. ടീച്ചർ, അവൻ്റെ ടീച്ചറെ എന്തൊരു തിരക്കാന്നറിയും. ഒരവധി ദിവസം കിട്ടിയാൽ അന്ന് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും. ഇന്നൊരു ബിരിയാണി കിട്ടാണ്ടെ. പക്ഷെ ഒരു ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഇങ്ങനെ വർക്കിൻ്റെ ദിവസം കല്യാണം വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? റഹീമിന് പകരം ഞാൻ പോവായിരുന്നല്ലോ, ഒരു ബിരിയാണി മിസ്സാക്കണ്ടായിരുന്നല്ലോ. ടീച്ചറോട് ആദ്യം ഒരു കാര്യം പറയട്ടോ, ടീച്ചറെ കല്യാണം എന്തായാലും ഒഴിവ് ദിവസം വെക്കണം അല്ലേ മാഷേ? അത് പേടിക്കണ്ട, റഹീമിന് ലീവുള്ള ദിവസം നോക്കി വെച്ചോളാം. എന്റെ ഒഴിവ് മാത്രം നോക്കിയാ പോരാ. അല്ല, ടീച്ചർക്ക് വല്ല പ്ലാനും ഉണ്ടോ? ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ നമുക്ക് പറ്റിയൊരാള് വരണ്ടേ. വലിയൊരു സങ്കല്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാലോ. ആ, എനിക്കങ്ങനെ വലിയ സൗന്ദര്യ സങ്കല്പമൊന്നുമില്ല, പിന്നെ ഇന്നർ ബ്യൂട്ടിയിൽ മാത്രമേ വിശ്വസിക്കാവൂ, അങ്ങനെ എൻ്റെ അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത്. ശ്രീനിവാസ് സാർ പെർമറ്റാത്തോട് കൂടിയാ വീട്ടിൽ കാട് ഇളക്കി തരച്ചില്ല. മൂപ്പർ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? അയ്യോ, പുള്ളിക്കെന്താ? ഹീസ് എ ജെന്റിൽമാൻ. ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ടീച്ചറേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാറേ, പറ. ടീച്ചറേ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാഷ് വന്നിട്ടുണ്ട്, സുന്ദര ചെറുപ്പക്കാരെ. ആണോ? ടീച്ചർ ഒന്ന് കാണേണ്ടതാണ്, ആ കസേരയിലൊക്കെ നിറഞ്ഞിരിപ്പാണ്.
യെസ്, ഇതാണ് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ്. പുതിയ ഗസ്റ്റ് ലെക്ചറാണ് സജീവ്. അത് ശ്രീനിവാസൻ സാറ്, ഇത് ശ്യാമിലി ടീച്ചർ, അത് ബബു ടീച്ചർ. ബബു ടീച്ചറെ, ഇത് നിങ്ങളുടെ നാട്ടുകാരനാണ് ഷൊർണൂരുകാരൻ. ടീച്ചർ എവിടെയാണ് ഷൊർണൂര്? ഞാൻ സിറ്റി തന്നെ. വാങ്ങണം, ഹിന്ദിയിലേക്കൊന്ന് പോവാം. മാഷെ, മാഷെ, നമ്മളെ കോൺഫിഡൻസ് ആണെല്ലാം. ആ